ഹായ് ഓൾ, എല്ലാവർക്കും സുഖമെന്ന് നോക്കിയാൽ എല്ലാം സേഫായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എൻ്റെ ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള 5 ഫേവറേറ്റ് മൂവി സീരീസ്. ഈ ബുക്സൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ താഴത്ത് ഒരു പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ താഴത്ത് നോക്കി ഉണ്ടാവണേ. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന മൂവി വേറെ ഒന്നുമല്ല, മേസ് റണ്ണർ. ഞാൻ അധികം കേൾക്കാത്തൊരു മൂവിയാണ്, ലൈക്ക് ആദ്യം ആരും പറഞ്ഞു കേൾക്കാത്തൊരു മൂവി ആൻഡ് ബുക്ക് സീരീസാണ് മേസ് റണ്ണർ. മേസ് റണ്ണർ ഒരു ട്രിലജിയാണ്. ട്രിലജി എന്ന് പറഞ്ഞാൽ 3 ഫിലിമുണ്ട്, ശരിക്കും ടോട്ടലി 6 ബുക്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് 3 ബുക്സാണ് ഫിലിമാക്കിക്കണേ എന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. ബാക്കി 3 ബുക്ക് എന്തുകൊണ്ടാണ് ഫിലിമാക്കാണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു തിയറി എന്ന് വെച്ചാൽ ആ 3 ബുക്ക്, ഈ ആദ്യത്തെ 3 ബുക്ക് എന്ന് പറഞ്ഞാൽ മേസ് റണ്ണർ, സ്കോച്ച് ട്രയൽസ്, ഡെത്ത് ക്യൂർ എന്ന് പറഞ്ഞ 3 ബുക്കുകളിൽ ഇത്രയും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞ സംഭവങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഈ മേസ് റണ്ണർ എന്ന് പറഞ്ഞ ഫിലിം ജെയിംസ് ഡാഷ്നർ ചെയ്ത ഈ 6 ബുക്ക് സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവി സീരീസാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി, ഈ 3 മൂവികളിൽ ഏറ്റവും ഫേവറേറ്റ് മേസ് റണ്ണർ എന്ന് പറഞ്ഞ ഫസ്റ്റ് മൂവി തന്നെയാണ്. അതിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും ന്യൂട്ടൻ തോമസും മിൻഹോ ആണ്. അപ്പോൾ തോമസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഡാലൻ ഒബ്രയൻ ആണ്. ആൾ ടീൻ വുൾഫിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ന്യൂട്ടായിട്ട് അഭിനയിച്ചിരിക്കുന്നത് തോമസ് ബ്രോഡി സാങ്സ്റ്റർ ആണ്. ആളും കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മിൻഹോ ഞാൻ ആദ്യമായിട്ട് ആ സിനിമയിലാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു, മിൻഹോ ആയിട്ട് അഭിനയിച്ച ആൾ. അതിന് ആളുടെ പേര് കി ഹോങ് ലി എന്നാണ്. രണ്ടാമത്തെ മൂവി സീരീസ് ഓർ ബുക്ക് സീരീസ് ഡിവേർജൻ്റ് എന്ന് പറഞ്ഞ സീരീസാണ്. അതിൽ ബുക്ക് 4 ഉണ്ട്, മൂവി 3. അപ്പോൾ 4 ബുക്കിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഡിവേർജൻ്റ്, ഇൻസർജൻ്റ്, അലേജൻ്റ്, പിന്നെ 4. അപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ പേര് ബിയാട്രിസും ടോബിയാസ് അല്ലെങ്കിൽ 4 എന്ന് വിളിക്കുന്ന ഒരാളാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് എന്ന് പറയാം. എനിക്ക് പിന്നെ മൂവി കണ്ടപ്പോൾ എനിക്ക് ബുക്ക് വായിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഡിവേർജൻ്റ് സീരീസിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഡിവേർജൻ്റ് തന്നെയായിരിക്കും. ഈ ബുക്സ് ഈ 4 ബുക്സ് എഴുതിക്കാൻ വെറോണിക്ക റോത്ത് എന്ന് പറഞ്ഞൊരു ഓതറാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നുന്നു ഇതും എൻ്റെ വേറൊരു തിയറിയാണ്, 4th ബുക്ക്, 4 എന്ന് പേരുള്ള 4th ബുക്ക്, ഈ 4 അല്ലെങ്കിൽ ടോബിയാസ് എന്ന് വിളിക്കുന്ന ആളുടെ ലൈഫിനെ കുറിച്ച് എഴുതിക്കണതായിരിക്കും. അതുകൊണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള മൂവി വരേണ്ടിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വരേണ്ടാവും, എനിക്കറിയില്ല. ഞാൻ അപ്ഡേറ്റഡ് അല്ല അതൊക്കെ ആ സംഭവങ്ങളിൽ. അപ്പോൾ നമ്മുടെ ബിയാട്രിസിനെയും ടോബിയാസിനെയും അവതരിപ്പിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഷെയ്ലീൻ വുഡ്ലി എന്ന് പറയും, പിന്നെ തിയോ ജേംസൺ. അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് ഡിവേർജൻറ്റിനെ കുറിച്ച് പറയാൻ. നെക്സ്റ്റ് മൂവി സീരീസ് അല്ലെങ്കിൽ ബുക്ക് സീരീസ് എന്ന് പറഞ്ഞാൽ ക്രോണിക്കൽസ് ഓഫ് നണ്ണിയാണ്. ക്രോണിക്കൽസ് ഓഫ് നണ്ണിയ 8 ബുക്ക് ഉണ്ട്, പക്ഷേ 4 മൂവിയേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് എനിക്കൊരു കൈൻഡ് ഓഫ് തിയറിയും ഇല്ല, നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സഹായിക്കാം. ഈ ബുക്സ് CS ലൂയിസ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിക്കണ ബുക്കാണ്. ആളുടെ ആ 8 ബുക്ക് സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവികളാണ് ക്രോണിക്കൽസ് ഓഫ് നണ്ണിയ, ദ ലയൺ, ദ വിച്ച് ആൻഡ് ദ വാർഡ്രോബ്, പ്രിൻസ് കാസ്പിയൻ, വോയേജ് ഓഫ് ദ ഡൗൺ ട്രീഡ്, പിന്നെ സിൽവർ ചെയർ എന്ന് പറഞ്ഞ 4 മൂവികൾ. ഈ മേസ് റണ്ണർ, ഡിവേർജൻറ്റ്, ക്രോണിക്കൽസ് ഓഫ് റണ്ണർ, ഈ 3 മൂവീസ് എൻ്റെ ചേട്ടന്മാരാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 3 പേരും കൂടി മേസ് റണ്ണർ ഫസ്റ്റ് ഫിലിം, പിന്നെ ഡിവേർജൻറ്റ്, പിന്നെ ക്രോണിക്കൽസ് ഓഫ് നണ്ണിയ, ദ ലയൺ, ദ വിച്ച് ആൻഡ് ദ വാർഡ്രോബ് എന്ന് പറഞ്ഞ ഫിലിം 3 കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ക്രോണിക്കൽസ് ഓഫ് നണ്ണിയയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സൂസൻ, എഡ്മൻ, പീറ്റർ, പിന്നെ ലൂസയാണ്. ഇവരെ 4 പേരെയും അവതരിപ്പിച്ച അന്ന പോപ്പൽവെൽ, സ്കാൻഡർ കെയ്ൻസ്, വില്യം മൂസ്ലി, ജോർജി ഹെല്ലി എന്ന് പറഞ്ഞ 4 ആക്ടേഴ്സ് ആണ്. എൻ്റെ ഫേവറേറ്റ് മൂവി ഇതിലെയും ഫസ്റ്റ് മൂവി തന്നെയാണ് ദ ലയൺ, ദ വിച്ച് ആൻഡ് ദ വാർഡ്രോബ്. നെക്സ്റ്റ് മൂവി സീരീസ് ബുക്ക് സീരീസ് ആണ് ഹങ്കർ ഗെയിംസ്. ഹങ്കർ ഗെയിംസ് ആയിരിക്കും നമ്മളുടെ എല്ലാവരുടെ ഇടയിൽ ഇത്രയും കൂടിയും ഫേമസ് ആയ മൂവി അല്ലെങ്കിൽ ബുക്ക് എന്ന് പറയാൻ ഉള്ളത്. ഇതും ഒരു ട്രിലജിയാണ്. ഈ ഹങ്കർ ഗെയിംസ് സീരീസിൽ 3 ബുക്സ് ഉണ്ട്, ഹങ്കർ ഗെയിംസ്, കാച്ചിങ് ഫയർ, മോക്കിങ് ജേ. ഇത് മൂവി ആക്കിയപ്പോൾ മോക്കിങ് ജേ എന്ന് പറഞ്ഞ ബുക്ക് 2 തിരിച്ചു, കാരണം കുറേ എലമെൻസ് ഉണ്ടാവും, അതുകൊണ്ട് 2 തിരിച്ച് മോക്കിങ് ജേ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ മോക്കിങ് ജേ കണ്ടിട്ടില്ല, പക്ഷേ ഹങ്കർ ഗെയിംസും കാച്ചിങ് ഫയറും കണ്ടു. എനിക്ക് ഇതിൽ ഫേവറേറ്റ് ഏതാണെന്ന് പറയാൻ പറ്റില്ല. അതായത് പിന്നെ ഹങ്കർ ഗെയിംസ് എന്ന് പറഞ്ഞ ട്രിലോജി എഴുതിയത് സൂസൻ കൊലിൻസ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ
മൂവി അല്ലെങ്കിൽ ബുക്കിലെ മെയിൻ രണ്ട് കഥാപാത്രങ്ങളാണ് കാറ്റ്നീസും പീറ്റേയും. കാറ്റ്നീസ് അവതരിപ്പിച്ചത് ജെനിഫർ ലോറൻസ്, പീറ്റർ അവതരിപ്പിച്ചത് ജോർജ് ഹട്ടർസൺ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തിത്വങ്ങളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കാറ്റ്നീസും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു അടിപൊളി സ്ട്രോങ് ബോൾഡ് വിമൻ ഫീമെയിൽ ലീഡാണ്. നമ്മുടെ ലാസ്റ്റ് സീരീസാണ് മോർട്ടൽ ഇൻസ്ട്രുമെൻറ്റ്സ്. മോർട്ടൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ 6 ബുക്കുണ്ട്. 6 ഞങ്ങളുടെ ഫാൻറ്റസി ബുക്സ് റിട്ടൺ ബാക്ക് കസൻഡ ക്ലിയർ. അത് 6 ബുക്കിൻ്റെ പേര് ഞാൻ വായിക്കാം. സിറ്റി ഓഫ് മോൺ, സിറ്റി ഓഫ് ആഷസ്, സിറ്റി ഓഫ് ഗ്ലാസ്, സിറ്റി ഓഫ് ഫോളൻ ഏഞ്ചൽ, സിറ്റി ഓഫ് ലോ സോൾസ് ആൻഡ് സിറ്റി ഓഫ് ഹെവൻലി ഫയർ. ആദ്യത്തെ മൂവി വന്നിരിക്കുന്നത് 2013. ഇപ്പം ആദ്യത്തെ മൂവിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ക്ലാരി എന്ന് പറഞ്ഞ ഒരു ടീനേജർ, അവളുടെ അമ്മ ഒതുക്കി വെച്ച ഒരു സത്യം, ദാറ്റ് ഷീസ് എ ഷാഡോ ഹണ്ടർ എന്ന് പറഞ്ഞ സത്യം അവൾ അറിയാണ് ഒരു ദിവസം. ആൻഡ് അവളുടെ ലൈഫ് ഫുള്ളായിട്ട് ചേഞ്ച് ആവണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ക്ലാരിയെ അവതരിപ്പിച്ചവൻ ലില്ലി കോളിൻസ് ആണ്. ജെയ്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് നമ്മുടെ ഒരു ഷാഡോ ഹണ്ടർ ആണ്. അവനെ അവതരിപ്പിച്ചവൻ ജെയ്മി ക്യാമ്പൽ ആണ്. പിന്നെ സൈമൺ നമ്മുടെ ക്ലാരിയുടെ ബെസ്റ്റ് ഫ്രണ്ട്, ആളെ അവതരിപ്പിച്ചാണ് റോബർട്ട് ഷിഹാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. ഈ ലിസ്റ്റ് കറക്റ്റ് ഓർഡറിലൊന്നല്ല. ഞാൻ എനിക്ക് ഓർമ്മ വന്ന 5 ബുക്കുകൾ എഴുതിയിട്ട് ഏറ്റവും ലാസ്റ്റ് അതിനെക്കുറിച്ച് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ കണ്ടെത്തി എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് അടിച്ച് ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത് ഫ്യൂച്ചർ വീഡിയോസ് കാണാൻ വേണ്ടി. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പിന്നെ നിങ്ങൾക്ക് ഇനി കാണാൻ ആഗ്രഹമുള്ള കൈൻഡ് ഓഫ് വീഡിയോസ്, ഈ 5 ബുക്സില് അല്ലെങ്കിൽ മൂവീസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവീസ് അല്ലെങ്കിൽ ബുക്ക്, നിങ്ങൾക്ക് ഞാൻ വായിക്കണം എന്നാഗ്രഹമുള്ള ബുക്ക് അല്ലെങ്കിൽ ഞാൻ കാണണം എന്നാഗ്രഹമുള്ള മൂവി, അതൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം ത്രൂ കമൻസ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ബൈ.